പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബി എസ് സി നഴ്സിംഗ് അതേപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സ് നമ്മൾ കേരളത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളിപ്പോൾ എൽ ബി എസ് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഡെയിലി ഓരോ എൻക്വയറീസ് വരാറുണ്ട്, എൽ ബി എസിൻ്റെ അലോട്ട്മെന്റ് വന്നോ, വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമ്മൾ വന്നിട്ട് ബാക്കിയുള്ള ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് നമുക്ക് ഡെയിലി മെസ്സേജസ് ഇൻസ്റ്റഗ്രാമിലും നമ്മുടെ ഫേസ്ബുക്ക് പേജിലും ഒക്കെ നമുക്ക് മെസ്സേജ് വരാറുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് കോമൺ ക്വസ്റ്റ്യൻസ് ആണ്, എൽ ബി എസ് എന്നാ വരിക, അല്ലെങ്കിൽ വന്നോ, എങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറ്റ് എ ടൈം എനിക്ക് റിപ്ലൈ കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്ക് ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യാം, നിങ്ങൾക്കും തന്നെ ഇത് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് എൽ ബി എസ് അലോട്ട്മെൻറ്റിൻ്റെ അപ്ഡേഷൻ, പുതിയ അപ്ഡേഷൻസ് ഒന്നും വന്നിട്ടില്ല, ഡേറ്റ് വന്നിട്ടില്ല, പക്ഷേ ഉടനെ വരും, വിത്തിൻ 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്കിൻ്റെ ഉള്ളിൽ എൽ ബി എസ് അലോട്ട്മെൻറ്റ് വരും. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ നമ്മളെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോസും ഇതിൻ്റെ കൂടെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ പ്രോസസ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൽ ബി എസിൻ്റെ സൈഡ് നിന്ന് ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്, അതായത് കാൻഡിഡേറ്റ്സിനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ വന്നിട്ടുണ്ട്. നമ്മൾ എൽ ബി എസ് അലോട്ട്മെൻറ്റിൻ്റെ ഈ ഒരു അപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെക്കണം. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഡോക്യുമെൻസിന് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ നിങ്ങൾ കൊടുത്തു തുടങ്ങണം, കാരണം എൽ ബി എസ് വരട്ടെ എന്ന് വിചാരിച്ചിരിക്കരുത്. ഡോക്യുമെൻസ് നമ്മൾ ഇത് അക്ഷയിൽ അല്ലെങ്കിൽ ഓൺലൈൻ സെൻറ്ററിൽ പോയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ഡോക്യുമെൻസ് ആണ്. എൽ ബി എസ് അലോട്ട്മെൻറ്റ് എന്താണെന്ന് അറിയാത്ത കുട്ടികൾക്ക് വീണ്ടും പറയുകയാണ്, കേരളത്തിൽ മെറിറ്റ് സീറ്റിൽ, അതായത് കേരളത്തിൽ ബി എസ് സി നഴ്സിംഗ് അതേപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകൾ നിങ്ങൾക്ക് ഗവൺമെൻറ് മെറിറ്റ് സീറ്റിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ എൽ ബി എസ് അലോട്ട്മെൻറ്റ് വഴിയാണ് അഡ്മിഷൻസ് എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണെങ്കിൽ പോലും അവിടെ ഒരു പകുതി സീറ്റ് നമുക്ക് ഇതുപോലെ മെറിറ്റ് സീറ്റാണ്. അതേപോലെ തന്നെ ഈ ഒരു മെറിറ്റ് സീറ്റിൽ തന്നെ നമുക്ക് റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്ന കാൻഡിഡേറ്റ്സിന് റിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സംവരണം അതേപോലെ തന്നെ റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻസ് ആണ് നിങ്ങൾ മുമ്പേ തയ്യാറാക്കി വെക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് ഡോക്യുമെൻസ് കാര്യങ്ങളെന്നൊക്കെ ആ ഒരു പി ഡി എഫിനകത്ത് പറയുന്നുണ്ട്. എൽ ബി എസ് അലോട്ട്മെൻറ്റ് വരട്ടെ, എന്നിട്ട് ഈ ഡോക്യുമെൻസ് എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കേണ്ട, അതുകൊണ്ടാണ് അവർ നേരത്തെ ഒരു ഇൻസ്ട്രക്ഷൻ ആയിട്ട് അവർ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ തയ്യാറാക്കി വെക്കുക. പിന്നീട് നിങ്ങൾ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, ഡിപ്ലോമ കോഴ്സസിനും ഇതിൻ്റെ കൂടെയാണോ നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അതിൽ പറയാനുള്ളത് ഡിഗ്രി അലോട്ട്മെൻറ്റും ഡിപ്ലോമ അലോട്ട്മെൻറ്റും രണ്ടും രണ്ട് രീതിയിലാണ് എൽ ബി എസ് പബ്ലിഷ് ചെയ്യുക. ഫസ്റ്റ് വന്നിട്ട് ഡിഗ്രി അലോട്ട്മെൻ്റ് ആണ് പബ്ലിഷ് ചെയ്യുക, അതിനുശേഷമാണ് ഡിപ്ലോമയുടെ അലോട്ട്മെൻറ്റ് വരിക. പിന്നീട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്, പിന്നെ ബി എസ് സി നഴ്സിംഗ് അതേപോലെ തന്നെ പാരാമെഡിക്കൽ സ്ട്രീം നമുക്ക് അറ്റ് എ ടൈം ഒരുമിച്ച് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് ബി എസ് സി നഴ്സിംഗും അതേപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സും അറ്റ് എ ടൈം അപ്ലിക്കേഷൻ കൊടുക്കാം. ഇപ്പോൾ എൽ ബി എസ് അലോട്ട്മെൻറ്റ് വിളിച്ചാൽ പോലും നിങ്ങൾ ഇതുപോലെ ഒരു ഓൺലൈൻ സെൻറ്ററിൽ പോയിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നിങ്ങൾ സെൽഫായിട്ട് മൊബൈലിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കറക്റ്റ് ചെയ്യാനൊരു ഓപ്ഷൻ ഇല്ല. റിസർവേഷൻ കാറ്റഗറിയിൽ സംവരണം ഉള്ളവർ പെട്ടെന്ന് തന്നെ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെക്കുക. പിന്നെ പുതിയ അപ്ഡേഷൻസ് എന്തെങ്കിലും വരികയാണെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. നിങ്ങൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഈ ഇൻഫോർമേഷൻ പാസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ.